الصلاة والسلام على سيدنا محمد خاتم النبيين وعلى سائر الأنبياء والمرسلين وآل كل من الصحابة أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരികളെ, ഇന്ന് ലോകത്ത് മുഴുവനും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് എല്ലാവരെയും ഭയപ്പെടുത്തിയിരിക്കുകയാണ്. അതിന് പ്രതിവിധിയായി ഗവൺമെൻറ് നിശ്ചയിക്കുന്ന, വൈദ്യശാസ്ത്രം നിർവചിക്കുന്ന എല്ലാ ചികിത്സകളും നാം പാലിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നാം മടങ്ങുകയും ഇസ്തിഗ്ഫാറും സ്വലാത്തും കൊണ്ട് ഞങ്ങൾ ഓൺലൈനിലൂടെ ഒരു സ്വലാത്തും ദുആയും വെച്ചിരിക്കുകയാണ്. എല്ലാവരും ഇതിൽ സംബന്ധിക്കുന്ന മുഴുവൻ ആളുകളും ആത്മാർത്ഥമായി സ്വലാത്ത് ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കുറ്റമല്ല. ചില ആളുകൾ പ്രവാസികളെ ആക്ഷേപിക്കും, പ്രവാസികൾ വന്നിട്ടാണ് ഇവിടെ ഉണ്ടായത് എന്ന്. പ്രവാസികൾ വന്നാലും പോയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന കാര്യം അവൻ നടപ്പിൽ വരുത്തും. പ്രവാസികൾ നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങളെയും നമ്മുടെ മുഴുവൻ പദ്ധതികളെയും നിലനിർത്തിത്തരുന്നവരാണ്. അവർക്ക് വേണ്ടിയും നാം പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ ഇസ്സത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ എല്ലാവിധ ഖൈറിനു വേണ്ടിയും പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് ദുആ ചെയ്യലല്ലാതെ നമുക്ക് വേറെ യാതൊരു മാർഗവും ഇല്ല എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ ദുആ ഉത്തരം കിട്ടുന്നതിന് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ നാം ജനങ്ങളോട് അറിയിച്ചതനുസരിച്ച് ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ പല ആളുകളും പറഞ്ഞതായി നമുക്ക് വിവരം ലഭിച്ചു. ഗൾഫ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ICF, RSC തുടങ്ങിയ സംഘടനകളും KCF കർണാടക സ്റ്റേറ്റിലെ ജനങ്ങളുടെ സംഘടന, അങ്ങനെ എല്ലാ സംഘടനകളും നാട്ടിലും വീട്ടിലും കുടുംബത്തിലും എല്ലാ സ്ഥലത്തുമുള്ള നമ്മുടെ ഉമ്മപങ്കന്മാർ, സഹോദരിമാർ, വയസ്സന്മാർ, കുട്ടികൾ എല്ലാം ധാരാളം സ്വലാത്ത് ചൊല്ലിയതായി നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അവരെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട സയ്യിദ് അലി മാഫഖിത്തങ്ങൾ ആദ്യമായി നമുക്ക് ദുആ ചെയ്തു തരും. അതിനുശേഷം ഞാനും ദുആ ചെയ്യും. മുമ്പ് ഏതാനും സ്ഖലാത്തുകൾ ചൊല്ലുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി ഇക്കതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب
وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرد به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرد به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرد به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرد به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرد به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرد به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرد به الكرب وتقضى به الحوائج وتنال به الرغائب ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. الحمد لله، الحمد لله رب العالمين، حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم يا واجب الوجود ويا واهب الخير والجود، أفض علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك. سبحانك لا علم لنا إلا ما علمتنا، ولا معرفة إلا ما ألهمتنا، إنك أنت العليم الحكيم. اللهم إنا نسألك من العصمة دوامها، ومن النعمة تمامها، ومن العافية حصولها، ومن الرحمة شمولها،
ومن العيش أرغدا ومن الرزق أوسعا ومن اللطف أنفعا ومن الإنعام أعما ومن الإحسان أتما اللهم كن لنا يا جبار ولا تكن علينا اللهم اختم بالسعادة آجالنا وحقق بالزيادة آمالنا وقرم بالعافية غدونا وآصالنا اجعل إلى معرفتك ورحمتك مصيرنا ومآلنا وسبب سجال عفوك على ذنوبنا ومن علينا بإصلاح عيوبنا اجعل التقوى زادنا اللهم اجعل التقوى زادنا وفي دينك اجتهادنا ولا حاجة من حوائج الدنيا والآخرة لك فيها رضا ولنا فيها صلاح وفلاح لا قضيتها ويسرتها يا رب العالمين اللهم انتصرنا انتصار أوليائك على أعدائك يا رب العالمين اللهم يسلوه أعدائنا وامسغوا ملا مكانتهم ولا يستطيعون المضي ولا المجيء إلينا يا رب العالمين اللهم إنك تعلم حوائجنا وحوائج من أوصانا بالدعاء فقضها يا قاضي الحاجات اللهم ارزقنا في الدنيا رضاك وفي الآخرة لقاءك ووفقنا لحج بيتك الحرم وزيارة قبر نبينا محمد صلى الله عليه وسلم وارزقنا شفاعته واسقنا من كأسه ولا تحرمنا رؤيته يا رب العالمين اللهم طول أعمارنا على طاعتك وعلى خدمة دينك الإسلام مع الصحة والعافية اللهم سلمنا وسلم معاهدنا وسلم علماءنا من نافات الدارين اللهم ربنا تقبل منا دعاءنا ولا تردنا خائبين ببركات محض فضلك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين تقبل الله الحمد لله رب العالمين الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد شجرة الأصل النورانية ولمعة القبلة الرحمانية وأفضل الخليقة الإنسانية وأشرف الصورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاصطفائية صاحب القبضة الأصلية والبهجة السنية والرتبة العلية من درجة النبي وتحت لوائه فهم منه وإليه وصل وسلم على رسولك سيدنا محمد عدد ما خلقت ورزقت وأحييت وأمت إلى يوم تبعث من أفنيت وسلم تسليما كثيرا والحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وصلى الله وسلم عليه وآله حق قدره ومقداره العظيم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب المحبوب
عالي القدر عظيم الجاه وعلى آله وصحبه وسلم. أرحم الراحم يا ملك الملوك يا رحمن يا رب നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിൻ്റെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ ആഹ്വാനമനുസരിച്ച് കോടിക്കണക്കിന് സ്വലാത്ത് ധാരാളം മോമിനീങ്ങളും മോമിനാത്തുകളും ഇന്ന് ചൊല്ലിയിട്ടുണ്ട്. ആ സ്വലാത്തിൻ്റെ എല്ലാം ബറക്കത്ത് കൊണ്ട് അർഹമുറാഹിമായ റബ്ബേ ഞങ്ങളുടെ ഈ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ. അല്ലാഹ് ഞങ്ങളുടെ സ്വലാത്തുകളെ എല്ലാവരുടെ സ്വലാത്തും നീ കബൂൽ ചെയ്യണം. അല്ലാ നീ സ്വീകരിക്കണേ. അല്ലാ നിൻ്റെ ഹബീബായ നബി തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലി ഏത് ആവശ്യങ്ങൾ ചോദിച്ചാലും നീ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാധുക്കളായ ഞങ്ങളെ നീ ഹായിബായി മടക്കല്ലേ. അല്ലാ ഞങ്ങളെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരണേ. അല്ലാ യാ അല്ലാ ഇന്ന് ഏറ്റവും വലിയ വിപത്തായ ഒരു രോഗം, ലോകത്തെ മുഴുവനും പിടിച്ചു കുലുക്കിയ രോഗം വന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും വീട്ടിലിരിക്കുകയാണ്. മസ്ജിദുൽ ഹറാം അടക്കം മസ്ജിദുൻ നബവി അടക്കം ജമാഅത്തും തവാഫും നടക്കാതെ വളരെ വിഷമത്തിലാണ് റബ്ബേ. ജുമാന്റെ പള്ളികളെല്ലാം അടക്കപ്പെട്ടു പോയി, ജുമാ മുടങ്ങിപ്പോയി. ഇതിനേക്കാൾ വലിയ മുസീബത്ത് ഞങ്ങൾക്കിനി വരാനില്ല. അത്രയും വലിയ മുസീബത്താണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ ഈ രോഗം എത്രയും പെട്ടെന്ന് നീ എടുത്തു കളയണേ. അല്ലാ എത്ര വലിയ ദോഷികളാണെങ്കിലും എത്ര വലിയ പാപികളാണെങ്കിലും ഞങ്ങൾക്ക് നീ പുറത്തു തരണേ. അല്ലാ പുറത്തു തരണേ. അല്ലാ മറ്റു ദോഷികളെ കാരണം കൊണ്ട് ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ. അല്ലാ ഞങ്ങളെ പള്ളികളെ നീ അടപ്പിക്കല്ലേ. അല്ലാ ഞങ്ങളെ പള്ളികൾ പെട്ടെന്ന് തുറപ്പിക്കണേ. അല്ലാ ഞങ്ങളെ മദ്രസകൾ പെട്ടെന്ന് തുറപ്പിക്കണേ. അല്ലാ ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും പെട്ടെന്ന് തുറപ്പിക്കാനുള്ള വഴിയുണ്ടാക്കണേ. അല്ലാ യാ അല്ലാ അതുപോലെ എത്രയോ സാധുക്കൾ കഷ്ടപ്പെട്ട് ഇന്ന് എവിടെയും ഇറങ്ങാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പട്ടിണി കിടക്കുന്നവരുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ പ്രവാസികൾ വളരെ വിഷമിക്കുന്നവരുണ്ട്. അവർക്ക് ജോലിയില്ലാത്തവരും ജോലി ചെയ്യാൻ പോകാൻ കഴിയാത്തവരും കയ്യിലൊരു ഉറുപ്പിക പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നവരും വെള്ളം കുടിക്കാൻ വരെ കാശില്ലാതെ വളരെ വിഷമിക്കുകയാണ്. അല്ലാ നീ അതെല്ലാം അറിയുമല്ലോ. അതുകൊണ്ട് നീ സാധുക്കൾക്ക് വേണ്ടി നീ മാപ്പ് ചെയ്യണേ. അല്ലാ സാധുക്കളായ പാപികൾക്ക് വേണ്ടി നീ മാപ്പ് ചെയ്തു തരണേ. അല്ലാ ഞങ്ങൾ മോമിനീങ്ങളാണ്. അല്ലാ ഞങ്ങൾ നിന്നെക്കൊണ്ട് വിശ്വസിച്ച മോമിനീങ്ങളാണ്. അല്ലാ നിന്റെ ഹബീബായ നബി തങ്ങളെ അറ്റേ അങ്ങേ അറ്റം പ്രിയം വെക്കുന്നവരാണ്. അല്ലാ മുഴുവൻ അമ്പിയാ ഔലിയാ സ്വാലിഹീങ്ങളെയും ഞങ്ങൾ അങ്ങേയറ്റം പ്രിയം വെക്കുന്നവരാണ്. അല്ലാ അതുകൊണ്ട് സാധുക്കളായ ഞങ്ങളെ ദുആ നീ കബൂൽ ചെയ്യണേ. അല്ലാ ഇന്ത്യ രാജ്യത്തും ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് പാശ്ചാത്യ നാടുകളിലും എല്ലാ സ്ഥലത്തും വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ രക്ഷയാവണേ. അല്ലാ സൗദി അറേബ്യ അതുപോലെ കുവൈത്ത് ഖത്തർ ബഹ്റൈൻ യുഎഇ ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളും മലേഷ്യ സിംഗപ്പൂർ ബ്രൂണൈ തുടങ്ങിയ നാടുകൾ അന്തമാൻ ദ്വീപ് ലക്ഷദ്വീപ് തുടങ്ങിയ ദ്വീപുകൾ മാലിദ്വീപ് അങ്ങനെ ദ്വീപുകൾ എല്ലാ സ്ഥലത്തും പടച്ചുറപ്പേ. ഈ വലിയ മഹാമാരിയുടെ വിഷമം കൊണ്ട് ജനങ്ങളടച്ചിരിക്കുകയാണ്. അല്ലാ എത്രയും പെട്ടെന്ന് ഇതിന് നീ പ്രതിവിധി ഉണ്ടാക്കണേ. അല്ലാ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനാവില്ല, ഞങ്ങൾക്കാരോടും എതിർക്കാനാവില്ല, ഞങ്ങൾക്ക് നിൻ്റെ രോഗത്തോട് എതിർക്കാനാവില്ല. എല്ലാം നീയാണ് പടക്കുന്നവൻ, എല്ലാം നീയാണ് തരുന്നവൻ. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജാഹ് ബർക്കത്ത് കൊണ്ട്
മുഴുവൻ അമ്പിയാ സാലിഹീങ്ങളെ ജാഹ് വറക്കത്തുകൊണ്ട്, ബദരീങ്ങളെ വറക്കത്തുകൊണ്ട്, വഹദീങ്ങളെ വറക്കത്തുകൊണ്ട്, മുഴുവൻ അക്കത്താബുകളുടെയും അഖയാസുകളുടെയും നുജബാവിൻ്റെയും നൊക്കബാവിൻ്റെയും അബദാലുകളുടെയും വറക്കത്തുകൊണ്ട് വടച്ചോനെ, ഈ വന്നിറങ്ങിയ ആഫത്ത് എത്രയും പെട്ടെന്ന് നീ അവസാനിപ്പിക്കണേ അല്ലാ, അവസാനിപ്പിക്കണേ അല്ലാ. ആകാശത്തിൽ നിന്ന് ഇറങ്ങിയ ഈ മുസീബത്ത് നീ എടുത്തു കളയണേ അല്ലാ. ഏത് നാട്ടിലും എടുത്തു കളയണേ അല്ലാ. എല്ലാ നാട്ടിലും എടുത്തു കളയണേ അല്ലാ. മുസ്ലിമീങ്ങളും മുസ്ലിം അല്ലാത്തവരും എല്ലാ മനുഷ്യർക്കും നീ ഗുണം ചെയ്യുന്നവനാണല്ലോ അല്ലാ. അതുകൊണ്ട് നിൻ്റെ റഹ്മത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാ, രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ഞങ്ങളെ എല്ലാവരുടെയും ദോഷങ്ങൾ പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ കടങ്ങളെ വീട്ടിൽ തരണേ അല്ലാ. ഞങ്ങളെ ശരീരങ്ങൾക്ക് ആഫിയത്ത് തരണേ അല്ലാ. പടച്ചവനെ, ഒരു വിധത്തിലും ഈ രോഗം ഞങ്ങളെ ആരെയും നീ ബാധിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ മക്കളെയും ഞങ്ങളെ സഹോദരി സഹോദരന്മാരെയും ഞങ്ങളെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും ആരെയും ഈ രോഗം ബാധിക്കുന്ന കൂട്ടത്തിൽ പെടുത്തല്ലേ അല്ലാ. അർഹമുർ റഹീമേ, എത്രയും പെട്ടെന്ന് ഈ രോഗത്തെ നീ നാടുകടത്തണേ അല്ലാ, ഒഴിവാക്കണേ അല്ലാ. അതുപോലുള്ള മറ്റൊരു പരീക്ഷണവും ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, നിൻ്റെ ഹബീബ് പറഞ്ഞ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ സമയമെല്ലാം എത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ലോകത്ത് നാശകാരികൾ ധാരാളമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും എത്രയോ മോമിനീങ്ങളുണ്ടല്ലോ, ആ മോമിനീങ്ങളെ ബർക്കത്തുകൊണ്ട്, ഈമാനിൻ്റെ ബർക്കത്തുകൊണ്ട്, ഈമാനിൻ്റെ സമാധാനം കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ മുസ്ലിമിനെയും മുസ്ലിമല്ലാത്തവരെയും എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ നാട്ടിൽ, ഈ ദുനിയാവിൽ നീ എല്ലാവർക്കും ഗുണം ചെയ്യുന്നവനാണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും നിൻ്റെ റഹ്മത്ത് തന്ന് നീ ഈ വലിയ വിപത്ത് എത്രയും പെട്ടെന്ന് പിൻവലിക്കണേ അല്ലാ, പിൻവലിക്കണേ അല്ലാ, പിൻവലിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ എല്ലാ വിഷമങ്ങളും തീർക്കണേ അല്ലാ. ഞങ്ങളുടെ ബന്ധപ്പെട്ട പലരും രോഗികളുണ്ട്, അവരുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി സുഖമില്ലാതെ വീട്ടിൽ കിടപ്പാണ്, നീ സുഖമാക്കി കൊടുക്കണേ അല്ലാ, നീ സുഖമാക്കി കൊടുക്കണേ അല്ലാ. ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള കഴിവ് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്കാർക്കും ഈ കൊറോണയും അതുപോലുള്ള ഒരു രോഗവും നീ നൽകല്ലേ അല്ലാ, നൽകല്ലേ അല്ലാ. അല്ലാ, ഒരു സെക്കൻഡ് പോലും സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഇതിലൊന്നും കൊടുക്കല്ലേ അല്ലാ. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ആഫിയത്ത് തരണേ അല്ലാ, ദീർഘായുസ് തരണേ അല്ലാ, ഇസ്സത്ത് തരണേ അല്ലാ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളും പഠിക്കാനും പഠിപ്പിക്കാനും ഞങ്ങൾക്കൊരുപാട് കാലം ഞങ്ങളെ ആയുസ്സിനെ നീട്ടിത്തരണേ അല്ലാ, ആഫിയത്തോടെ നീട്ടണേ അല്ലാ. മർക്കസു സഖാഫത്തി സുന്നിയയിൽ വെച്ചാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. ആ സ്ഥാപനം 50,000 കുട്ടികൾ പഠിപ്പിക്കുന്ന സ്ഥാപനമാണല്ലോ അല്ലാ. ആ സ്ഥാപനത്തെ നീ അഭിവൃദ്ധിപ്പെടുത്തണേ അല്ലാ. അതുപോലെ ഞങ്ങളുടെ മറ്റെല്ലാ സ്ഥാപനങ്ങളെയും നീ അഭിവൃദ്ധിപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്, കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യയിലും ഇന്ത്യൻ്റെ പുറത്തും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ നീ തന്നതാണല്ലോ അല്ലാ. അതുകൊണ്ട് നീ അത് ശക്തിപ്പെടുത്തണേ അല്ലാ, നീ ശക്തിപ്പെടുത്തണേ അല്ലാ. യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക വനതവസ്സലു ഇലൈക വനതവജ്ജഹു ഇലൈക
بحبيبك سيدنا محمد صلى الله عليه وسلم. يا محمد يا رسول الله، إنا نتوجه بك إلى الله لتقضى حوائجنا، لتقضى حوائجنا. اللهم شفعه فينا يا أرحم الراحمين، يا أرحم الراحمين، يا أرحم الراحمين، أرحم الراحمة يا ملك الملوك يا الله. ഞങ്ങൾ ഈ ചോദിക്കുന്ന ദുആ ആമീൻ ചൊല്ലുന്നവർ എത്രയോ ജനങ്ങൾ, 2500-ലധികം ആളുകൾ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, ആമീൻ ചൊല്ലിക്കൊണ്ടിരിക്കും. 30,000, അല്ലാ 30,000-ലധികം ആളുകൾ അൽഹംദുലില്ലാ. ആ 30,000-ന് എത്രയോ ഔലിയാക്കൾ ഉണ്ടാകുമല്ലോ അല്ലാ. ആ ഔലിയാക്കളെ ബർക്കത്ത് കൊണ്ട്, അവരുടെ ജാഹ് കൊണ്ട്, അവരുടെ സലാമത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നീ സലാമത്താക്കണേ അല്ലാ. ഗൾഫിൽ ജോലി ചെയ്യുന്ന സാധുക്കൾ എത്രയോ ആളുകൾ അവരെ ജോലി മടങ്ങിപ്പോകുമോ എന്ന പേടിയിലാണ്. അതെല്ലാം നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാ, എല്ലാവരെയും രക്ഷപ്പെടുത്തണേ അല്ലാ. ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്, അവർക്ക് വരാൻ സൗകര്യപ്പെടുത്തി കൊടുക്കണേ അല്ലാ. ഇവിടെ കുടുങ്ങിയവർക്ക് പോകാൻ സൗകര്യപ്പെടുത്തി കൊടുക്കണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബെ, അന്യനാടുകളിൽ പോയി കുടുങ്ങിപ്പോയ പലരുമുണ്ട്, അവർക്കെല്ലാം യഥേഷ്ടം സ്വന്തം നാട്ടുകളിലേക്ക് പോകാനും വരാനും എളുപ്പത്തിന് വഴിയാക്കണേ അല്ലാ. അല്ലാഹുവേ, നീ എളുപ്പമാക്കി തരണേ അല്ലാ. ഇങ്ങനെ ഒരു ശിക്ഷ ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. ജുമാ മുടങ്ങിപ്പോയി, നിസ്കാരം മുടങ്ങിപ്പോയി, ജമാഅത്ത് മുടങ്ങിപ്പോയി, ഇങ്ങനെ ഒരു അദാബ് പടച്ചവരെ നീ ഇറക്കല്ലേ അല്ലാ, നീ ഇറക്കല്ലേ അല്ലാ. ഈ അദാബ് നീ എടുത്തു കളയണേ അല്ലാ, ഞങ്ങളിൽ നിന്ന് എടുത്തു കളയണേ അല്ലാ. ഞങ്ങൾ പാപികളാണെങ്കിലും ദോഷികളാണെങ്കിലും നിൻ്റെ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും ഞങ്ങൾ നിന്നെ പ്രിയം വെക്കുന്നതിൻ്റെ ശേഷം ഏറ്റവും അധികം പ്രിയം വെക്കുന്നുണ്ട്. അതുകൊണ്ട് റബ്ബേ, ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നിൻ്റെ സലാമത്തല്ലാതെ ആരുടെ സലാമത്തുമില്ല. നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. നിൻ്റെ ഹബീബായ നബി തങ്ങളെ ജാഹ് വർക്കത്തുകൊണ്ട്, മുഴുവൻ ഔലിയാ സ്വാലിഹീങ്ങളെ ജാഹ് വർക്കത്തുകൊണ്ട്, അവരുടെ ഇസ്സത്ത് കൊണ്ട് ഞങ്ങളെ നീ ഇസ്സത്തിലാക്കണേ അല്ലാ, ഇസ്സത്തിലാക്കണേ അല്ലാ. 30,000-ൽ പരം ജനങ്ങൾ ഈ സ്വലാത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറയും, വലിയ ഭാഗ്യമാണ്. അല്ലാ, ഈ സ്വലാത്തെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഹബീബായ നബിതങ്ങളെ കൊണ്ട് എല്ലാം ഇളവായി കിട്ടുമെന്ന് ഖുർആൻ പഠിപ്പിച്ചതാണല്ലോ റബ്ബേ. അതുകൊണ്ട് അവിടുത്തെ പേരിൽ ചൊല്ലിയ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ സർവ്വ വിഷമങ്ങളും തീർത്തു തരണേ അല്ലാ. ഒരു സ്ഥലത്തും ഞങ്ങളെ കൊടുക്കല്ലേ അല്ലാ, ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങൾ തുടങ്ങി വെച്ച ഒരുപാട് പദ്ധതികളുണ്ടല്ലോ, അതൊക്കെ പൂർത്തിയാക്കി തരണേ അല്ലാ. യാ അല്ലാ, നീ പൂർത്തിയാക്കി തരണേ അല്ലാ. അല്ലാഹുമ്മ മാ ഖലൈത ലനാ മിൻ അംരിൻ ഫശറഅനാ ഫീഹി ബിതൗഫീഖിക വതൈസീരിക ഫതമ്മിംഹു ലനാ ബിഅക്മലിൽ വുജൂഹി വഅസ്വബിഹാ وأحسنها وأجملها فإنك على كل شيء قدير اللهم لا اللهم لا تدع لنا ذنبا إلا غفرته ولا عيبا إلا سترته ولا هما إلا فرجته ولا كربا إلا نفسته ولا عدوا إلا دمرته ولا غائبا إلا رددته ولا فسادا إلا أصلحت അൽഹംദുലില്ലാഹ്.
അല്ലാഹുവേ, ഈ രോഗികൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഒരുപാട് വളണ്ടിയർമാരുണ്ട്, അവർക്കെല്ലാം നീ ഗുണം ചെയ്തു കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് പോലീസുകാരെയും സമ്മതിക്കേണ്ടതുണ്ട്. പോലീസുകാർ അവരുടെ നഫ്സിനെ പണയം വെച്ചുകൊണ്ട്, അവരുടെ ശരീരത്തെ പണയം വെച്ചുകൊണ്ടാണ് ഈ ഖിദ്മത്തിന് ഒരുങ്ങുന്നത്. റോട്ടുമ്മൽ നിന്നുകൊണ്ട് പുറത്തിറങ്ങുന്നവരെ തടയുകയും പുറത്തു പോകുന്നവരെ തടഞ്ഞു വെക്കുകയും അവരോട് പോകാൻ പാടില്ലെന്ന് പറയുകയും അങ്ങനെ ജനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കാൻ, അവർക്ക് രോഗം വരുമോ എന്ന് പേടിയൊന്നും പേടിക്കാതെ ഖിദ്മത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. അതുപോലെ ഭരണാധികാരികളും അവരെ കഴിവിൻ്റെ പരമാവധി ആവശ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് റബ്ബേ. അവർക്കതിന് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ, അവർക്ക് നീ കഴിവ് കൊടുക്കണേ അല്ലാ. ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു ദുരിതാശ്വാസം ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ ഇടയ്ക്ക് വെച്ച് ഞാൻ പറയുന്നു, എല്ലാവരും ആ ഫണ്ടിലേക്ക് കഴിയുന്ന സംഭാവനകൾ ചെയ്തു കൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ സാധുക്കൾക്ക് വല്ലതും കിട്ടുകയുള്ളൂ. നമ്മൾ കൊണ്ടൊന്നും എത്തിച്ചു കൊടുക്കാൻ കഴിയൂല, ഗവൺമെൻറ് എത്തിച്ചു കൊടുക്കും. അതുകൊണ്ട് ആ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എല്ലാവരും സഹായിച്ചു കൊടുക്കണം. ഇവിടെ മർക്കസ് ഹൈസ്കൂളിലെ അധ്യാപകർ 3 ദിവസത്തെ ശമ്പളം അതിലേക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്, വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാവരും അത് ആ ഫണ്ട് വിജയിപ്പിച്ചാൽ മാത്രമേ നമുക്ക് അവരോട് ആവശ്യമുള്ളത് പറയാൻ കഴിയൂ. ഇന്ന് തന്നെ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളും ഒരുപാട് വലിയ ഡോക്ടർമാരെല്ലാം കൂടി ഇവിടെ മർക്കസിൽ വന്നു. എന്നിട്ട് മെഡിക്കൽ കോളേജിലെ ആവശ്യമായ പല വിഷമങ്ങളും അതിന് സഹായിക്കാൻ കഴിയുമെന്ന് ചോദിക്കാനാണ് വന്നത്. ഞാൻ പറഞ്ഞു, ഗവർമെൻറ്റിനോട് പറയാൻ ഞാൻ സഹായിച്ചു തരാം, അല്ലാതെ ഞങ്ങൾ തന്നെ സഹായം ചോദിച്ചുകൊണ്ടിരിക്കുന്ന അവസരമാണ്. അപ്പോൾ ശമ്പളം കൊടുക്കണം, 1000-ൻ്റെ മേലെ ആളുകൾക്ക് ഞങ്ങൾ ശമ്പളം കൊടുക്കണം. ആ ശമ്പളം കൊടുക്കാനുള്ള ഒന്നും ഇല്ല. വാടക പീഡിയക്കാരൊന്നും വാടക ഈ മാസം തരൂല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശമ്പളം കൊടുക്കാനും വയ്യില്ലാതെ കുടുങ്ങി നിൽക്കുകയാണ്. എന്നാലും നമ്മൾ എവിടെന്നെങ്കിലും പിരിപ്പിച്ചിട്ട് നിങ്ങളെ കൂട്ടത്തിൽ നമ്മൾ ചേരാമെന്ന് അവരോട് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാഹു തആല അവർക്കും നമ്മൾക്കും എല്ലാവർക്കും, ഡോക്ടർമാർക്കും അതുപോലെ പോലീസുകാർക്കും മറ്റു ഖിദ്മത്ത് ചെയ്യുന്ന എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അവർക്കൊന്നും രോഗം ബാധിക്കാതിരിക്കട്ടെ. ഡോക്ടർമാർ എത്ര ഇട്ട് മൂടിയാലും അവർ ഈ രോഗികളെ പരിചരിക്കുന്നവരാണ്. അവർക്ക് അല്ലാഹു തആല രോഗത്തിന് തൊട്ട് കാവൽ കൊടുക്കട്ടെ. പോലീസുകാർക്കും ഗവൺമെൻറ്റിനും എല്ലാവർക്കും അല്ലാഹു തആല ആഫത്തിൽ നിന്ന് രക്ഷ നൽകട്ടെ. അല്ലാഹു നമുക്കെല്ലാവർക്കും ഇവിടെ രക്ഷയോടുകൂടി ഐക്യത്തോടുകൂടി സുന്നത്തു ജമാഅത്തിൻ്റെ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകിത്തരുമാറാകട്ടെ. ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ഗവൺമെൻറ്റുമായുള്ള പ്രശ്നം, അതിനും അല്ലാഹു തആല പരിഹാരം ഉണ്ടാക്കി തരട്ടെ. യാ അല്ലാഹ്, നീ എല്ലാ കാര്യത്തിലും പരിഹാരം ഉണ്ടാക്കി തരണേ അല്ലാഹ്. എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. റഹ്മുർ റഹീമായ റബ്ബേ, ഞങ്ങളെയും ഞങ്ങളൊക്കെ ബന്ധപ്പെട്ടവരെയും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എത്രയോ മോമിനീങ്ങളും മോമിനാത്തുകളുമുണ്ട്. അവർക്കെല്ലാം നീ നാളെ മുതൽ തന്നെ നല്ല റാഹത്ത് കൊടുക്കണേ അല്ലാ, തുറസ് കൊടുക്കണേ അല്ലാ. രോഗങ്ങളെല്ലാം പെട്ടെന്ന് പിൻവലിച്ച് ഈ നിയമങ്ങളും ഈ വിഷമങ്ങളും എല്ലാം പെട്ടെന്ന് ഗവൺമെൻറ് പിൻവലിക്കാൻ നീ ഇടവരുത്തണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളെല്ലാം വിഷമത്തിലാണ്. എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. മർക്കസ് സഖാഫത്തി സുന്നിയക്ക് വേണ്ടി എത്രയോ അധികം സംഭാവനകൾ നൽകുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം നീ നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഈ കൊറോണ സമയത്ത് മരിച്ച ആളുകളുണ്ട്. ആ മരിച്ച ആളുകൾക്ക് വലിയ വലിയ ബുദ്ധിമുട്ട്. അവർ വേറെ കാരണം കൊണ്ട് മരിച്ചാലും അവരെ ജനാസ സംസ്കരിക്കാനും കുളിപ്പിക്കാനും ഒന്നും ആളുകളില്ലാതെ വളരെ വിഷമിക്കുകയാണ്. അതുകൊണ്ട് പഠിച്ചതിൻ്റെ ഈ രോഗം എത്രയും പെട്ടെന്ന് നീ എടുത്തു കളയണം.
മരിച്ചുപോയവർക്ക് ഒക്കെ നീ മൗഫിറത്ത് നൽകണേ അല്ലാ, അവർക്ക് ഹിദ്മത്ത് ചെയ്യുന്നവർക്ക് മൗഫിറത്ത് ചെയ്യണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളെ ആരെയും പെട്ടെന്ന് നീ മരിപ്പിക്കല്ലേ അല്ലാ, പെട്ടെന്നുള്ള ഫുജാഅത്തുൽ മൗത്ത് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ, പടച്ചവനെ ഫുജാഅത്തുൽ മൗത്ത് നൽകല്ലേ അല്ലാ, ഇത്തരം രോഗങ്ങളെ കൊണ്ടുള്ള മരണവും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ, ഞങ്ങൾക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും നൽകണേ അല്ലാ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും ദർജ ഏറ്റിക്കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട താജുൽ വലുബാത്തങ്ങളും ബഹറുലുലും ഉസ്താദവർഗളും ഈ ബർക്കത്തിൻ്റെ സ്ഥാപകന്മാരായിരുന്ന ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങളവർഗളും ഈ കെ അബൂബക്കർ മുസ്ലിയാർ, കെ ഹസൻ മുസ്ലിയാർ, അതുപോലെ സീദ് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഇമ്പിച്ചാലി ഉസ്താദ്, ചെറുസോല ഉസ്താദ്, കണ്ടവണ്ണം മൊയ്തീൻ മുസ്ലിയാർ തുടങ്ങിയ ഉസ്താദുമാരും അതുപോലെ ബുർഹാനുദ്ദീൻ തങ്ങൾ, എല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ, അബ്ദുള്ള മുസ്ലിയാർ, അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ തുടങ്ങി ഇവിടെ നിന്ന് മരിച്ചുപോയ ഉസ്താദുമാരും അതുപോലെ നമ്മുടെ മറ്റ് സ്ഥാപനങ്ങൾ ജാമിയ സഅദിയ, അൽ മുഖറു സുന്നി, സിറാജുൽ ഹുദ, മഅദൻ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും, ധാരാളം സ്ഥാപനങ്ങളുണ്ടല്ലോ, ആ സ്ഥാപനങ്ങളെല്ലാം സ്തംഭിച്ചു കിടക്കുകയാണ്. റബ്ബേ, നീ പെട്ടെന്ന് അതിനെല്ലാം വഴിയാക്കി സന്തോഷമാക്കി തരണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളെല്ലാവരുടെയും സലാത്ത് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ ഉമ്മമാരും ബാപ്പമാരും കുടുംബങ്ങളും മക്കളും ധാരാളം സലാത്ത്, കോടിക്കണക്കിന് സലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ഞങ്ങൾ വഴിഫീങ്ങളാണെങ്കിലും എൻ്റെ ഹബീബിൻ്റെ മേലുള്ള സലാത്ത് മടക്കപ്പെടൂലല്ലോ, തള്ളപ്പെടൂലല്ലോ. അതുകൊണ്ട് ആ സലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരണേ അല്ലാ, എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന എല്ലാ ആളുകൾക്കും നീ സഹായം നൽകണേ അല്ലാ. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങൾ സുഖമില്ലാതെ ഇവിടെ എത്തിയത് ഈ ദുആന്റെ ആവശ്യത്തിന് വേണ്ടി എത്തിയതാണ്. അവർക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. സൈനുല്ലാബിദ്ദീൻ തങ്ങൾ വളരെ പ്രാവശ്യമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു. മുത്തനൂർ തങ്ങൾ, മറ്റുള്ള സയ്യിദന്മാർ എല്ലാവർക്കും വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇവിടെ വരാൻ പാടില്ലാത്തത് കൊണ്ടാണ് ആരും എത്താത്തത്. അതുകൊണ്ട് റബ്ബേ, ഈ മർക്കത്തിൻ്റെ ഹാദിമീങ്ങളും പ്രിയക്കാരുമായ ആളുകളും അതുപോലെ ഞങ്ങളുടെ മുഹിബ്ബീങ്ങളായ ധാരാളം സയ്യിദന്മാരും അല്ലാത്തവരുമുണ്ട്, എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, എല്ലാവർക്കും നീ ഹിദായത്ത് ഏറ്റിത്തരണേ അല്ലാ, ഈമാൻ ഏറ്റിത്തരണേ അല്ലാ, ഞങ്ങൾക്ക് വയസ്സ് ഏറ്റിത്തരണേ അല്ലാ, നിൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിന് വേണ്ടി ഞങ്ങളെ വയസ്സ് ഏറ്റിത്തരണേ അല്ലാ, ഞങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഈ വാർത്തകൾ ലോകത്തൊക്കെ എത്തിച്ചു കൊടുക്കുന്നവരും ആ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സഹായിച്ചവരും അതിന് യന്ത്രം വാങ്ങിത്തന്നവരും അതുപോലെ എല്ലാ നിലക്കും നമ്മളെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. നമ്മളെ സമ്മേളനം നിർത്തിവെക്കേണ്ടി വന്നു, അള്ളാഹുവിൻ്റെ ഖളാ ആണ്. ഇൻഷാ അല്ലാഹ് റമദാനിന് ശേഷം സൗകര്യമുള്ള സമയത്ത് ആ സമ്മേളനം നടത്തണം. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സമ്മേളനവും നമ്മുടെ സരദദാനവും നമ്മുടെ എല്ലാ പരിപാടികളും അവരിഷ്ടപ്പെട്ട നിലക്ക് സന്തോഷത്തിലാക്കി തരട്ടെ. നമ്മുടെ നോളേജ് സിറ്റിയും നമ്മുടെ മറ്റ് പ്രവർത്തനവും എല്ലാം അള്ളാഹു തല എളുപ്പമാക്കി തരട്ടെ. അതുപോലെ കുട്ടികൾക്ക് പരീക്ഷകൾ മുടങ്ങിപ്പോയി, രക്ഷിതാക്കളൊക്കെ ആശങ്കയിലാണ്. ഇൻഷാ അല്ലാ, ആ മലേഷ്യയും സിംഗപ്പൂരും അന്തമാനും ലക്ഷദ്വീപും അതുപോലെ മറ്റെല്ലാ സ്ഥലത്തുനിന്നും നമ്മളെ ഈ സലാത്തിൽ പങ്കുചേരുന്നവരുണ്ട്. അവരൊക്കെ അവർക്കെല്ലാം അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ, അവർക്കെല്ലാം അല്ലാഹു സലാമത്ത് നൽകട്ടെ. ശ്രീലങ്കയിൽ എന്ന് നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സംഭാവന വാഗ്ദത്തം ചെയ്തുകൊണ്ട്. അതുപോലെ അവിടുത്തെ ബഷീർ തങ്ങൾ പ്രത്യേകം നേർക്കാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന് ഇതിനടുക്ക് മരിച്ചുപോയി, അവർക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. നമ്മളെ വയനാട്ടിലെ എരുമക്കൊല്ലി ബാക്കവിയുടെ ജ്യേഷ്ഠൻ
അടുത്ത ദിവസം മരിച്ചുപോയി. അവർക്ക് അള്ളാഹു തല പുറത്തു കൊടുക്കട്ടെ. അതുപോലെ ഇന്നലെ വെനിയാദുമൊക്കെ നമ്മുടെ പ്രവർത്തകന്മാർ പലരും മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ. അവരെ ഖബറിനെ അള്ളാഹു സ്വർഗതോപ്പാക്കട്ടെ. അള്ളാഹു തല നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഈ സലാത്തിൻ്റെ വർക്കത്ത് കൊണ്ട് ഹസലാക്കി തരട്ടെ. اللهم ربنا لا تؤاخذنا إن نسينا وأخطئنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين كيسف തഖാഫുൽ നമ്പർമാർ 4644 സലാത്ത് ചൊല്ലിയവർ, മലേഷ്യയിൽ 4644 സലാത്ത്, അതുപോലെ കെ സി എഫ് ഒക്കെ പറഞ്ഞു. ഒരൊക്കെ 4644 അതിൻ്റെ അപ്പുറവും എത്രയോ സലാത്ത് ചൊല്ലിയിട്ടുണ്ട് നമ്മളെ ഉമ്മമാർ. ഉമ്മമാർ സുബ്ഹാനല്ലാഹ്, വീട്ടിൻ്റെ ഉള്ളിലുള്ള എല്ലാ ആളുകളും അൽഹംദുലില്ലാ, 50,000 ആള് ഇപ്പോൾ ഈ അവസാനം ഇത് കേൾക്കുന്നവർ. റബ്ബെ, അതിലൊക്കെ നല്ല മോമിനിയങ്ങളുണ്ട്, നല്ല ഔലിയാക്കളുണ്ട്, അവരെ വർക്കത്തുകൊണ്ട് മുഴുവൻ ആളുകളെയും സലാത്ത് നീ സ്വീകരിക്കണേ അല്ലാ, നമ്മളെ ദുആ സ്വീകരിക്കണേ അല്ലാ, എളുപ്പമാക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ വഅഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا وانصرنا على القوم الكافرين ربنا لا تؤاخذنا إن نسينا واخطئنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين بحرين لقرن يالغ لالغ لهم أغنية أتنى ملا سهايكنا والدارة لهم آلغ لهم أولك والله أولا بردي لائن الله تعالى أولك كبر كتير ورکتن സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, യുഎഇ, ഒമാൻ, മലേഷ്യ, സിംഗപ്പൂർ, ബ്രൂണൈ, ലക്ഷദ്വീപ്, ഒമാ അന്തമാൻ ദ്വീപ്, പിന്നെ യു കെ, യു എസ്, അവിടെയൊക്കെ എത്രയോ ആളുകളുണ്ട്. എല്ലാ സ്ഥലത്തും അള്ളാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും അള്ളാഹ് ബർക്കത്ത് ചെയ്യട്ടെ. എല്ലായിടത്തും അവസാനിച്ചാൽ മാത്രമേ നമ്മളെ കാര്യം ഇവിടെ സലാമത്താവുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും, മുഅ്മിനീങ്ങൾക്കും അല്ലാത്തവർക്കും ഗുണം ചെയ്യുന്നവനാണ് അല്ലാഹു റഹ്മാനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ദുനിയാവെന്ന്, എല്ലാവർക്കും ഗുണം ചെയ്യുന്നവനെന്നാണ്. അതുകൊണ്ട് റബ്ബാ, റബ്ബ് എല്ലാവർക്കും ഗുണം ചെയ്ത് പെട്ടെന്ന് രോഗം മാറ്റിത്തരട്ടെ, എല്ലാ രോഗത്തൊന്നും അത് രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ റബ്ബന വലംന അംഫുസന വൈലം തൗഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. നമ്മൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം കൗത അറിയുന്നവനാണ് ബഹുമാനപ്പെട്ട നൂറുള്ളരമ എം എ ഉസ്താദ് ജാമിയ സാദിയൻ്റെ, അതുപോലെ കെ പി ഹംസ ഉസ്താദ്, ഉമറുൽ ഫാറൂഖ് തങ്ങൾ, സയ്യിദ് ഫദൽ പൂക്കോയ തങ്ങൾ, സയ്യിദ് ജമല്ലേലി തങ്ങൾ, സയ്യിദ് ഹസൈൻ ഷിഹാബ് തങ്ങൾ, കൊണ്ടൂർ ഉസ്താദ്, വാപ്പു ഉസ്താദ്, അങ്ങനെ നമ്മളെ എത്രയോ, വൈരത്തൂർ സയ്യിദ് യൂസുഫുൽ ജീലാനി തങ്ങൾ, അങ്ങനെ എത്രയോ സയ്യിദന്മാരും ആലിമീങ്ങളും നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയവരുണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു ദർജന ഏറ്റിക്കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്ക തങ്ങളുടെ ഭാര്യ, അവർക്ക് അള്ളാഹു തആല ദർജന ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ ആ കുടുംബത്തിലൊന്ന് മരിച്ചുപോയ എല്ലാ സയ്യിദന്മാർക്കും, അതുപോലെ മറ്റ് സയ്യിദന്മാർക്കൊക്കെ അള്ളാഹു തആല ദർജനേറ്റി കൊടുക്കട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗഫ്ഫാറൽ മുദ്നിബീൻ
وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. إن شاء الله ഇനി ഏതാനും ദിവസം കൂടി 11 മണി കൃത്യത്തിന് സഹീഹുൽ ബുഖാരിയുടെ ഓൺലൈൻ ക്ലാസ് കേൾക്കാവുന്നതാണ്. രാവിലെ പകൽ 11 മണി മർക്കസിൻ്റെ യൂട്യൂബ് പേജിൽ ഇൻഷാല്ലാ എല്ലാവർക്കും കേൾക്കാവുന്നതാണ്. ഉറുദൂലോ ശരിയാ സിറ്റികൾക്ക് ഒരാൾ 25,000 രൂപയാണ്. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ സംഭാവന കബൂൽ ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ ശരിയാ സിറ്റിയും എല്ലാ സിറ്റിയും അള്ളാഹു എളുപ്പത്തിൽ പൂർത്തിയാക്കി തരട്ടെ. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് എല്ലാം അല്ലാഹു പൂർത്തിയാക്കട്ടെ. توصلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله وصلى الله على سيدنا محمد الحمد لله رب العالمين. നമ്മൾ സഖാഫിന്റെ ഓപ്പറേഷൻ ഉണ്ട്, അല്ലാഹു തആല ശിഫയാക്കട്ടെ. അല്ലാഹ് ബദറുദ്ദീൻ സഖാഫി ഉർദു ഉർദു ആ വൈറസ് ഹർ ദുനിയാമേ അഭി ഫൈൽ ജാത്താ ഹൈ, ഇസ്ലിയേ ലോഗ് ഡർത്തേ ഹൈ, കഹാൻ സേ ആയാ, കിധർ ജായേഗാ, കിസി കോ പക്ഡേഗാ, വോ മാലൂം നഹീ ഹൈ. ഗവർമെൻ്റ് സ്റ്റേറ്റ് ഗവർമെൻ്റ് ആൻഡ് സെൻട്രൽ ഗവർമെൻ്റ് ഹർ ഗവർമെൻ്റ് തോ ജോ ജോ കാം കർത്താ ഹൈ, ഹോ സക്താ ഹൈ ജോ കർത്താ ഹൈ, ലേക്കിൻ ഹർ കാമോ കാ മാലിക് ഓ നാദിർ അല്ലാഹു ജല്ല ജലാലുഹു. അല്ലാഹു തആല സേ ദുആ കർന മാംഗന അല്ലാഹു തആല കി തരഫ് ലോട്ടന യേ ഹമാരെ ളറൂരി ഹൈ. സബ് അല്ലാഹു തആല കോ തഖ്വ കരോ, അല്ലാഹു തആല കോ ഡറോ, അല്ലാഹു കേ സബീൽ മേ സദഖ കരോ, ഇബാദത് കരോ. അല്ലാഹു തആല ഹമേ ഔർ ആപ്കോ തൗഫീഖ് അതാ ഫർമായേ. സാധാരണ ഇവിടെ മാസത്തിൽ ആദ്യത്തെ ശനിയാഴ്ച നടക്കുന്ന അഹ്ദലിയ സലാത്ത് ദിക്ർ 4-ാം തീയതി ഇൻഷാ ഓൺലൈനിലൂടെ ഉണ്ടാവും, അല്ലാതെ ഇവിടെ ഒരുമിച്ചുകൂടാൻ നിർത്തില്ല. മാത്രം തോപ്പിക്കുകയുണ്ട്.